വിദ്യാലയം കാണാത്ത കുട്ടികൾക്ക് പൊതുപരീക്ഷ. ജീവൻ പണയം വെച്ച് പരീക്ഷ എഴുതേണ്ട സ്ഥിതിയിൽ വിദ്യാർത്ഥികൾ. ഇതുവരെ ഒരു ക്ലാസ് പോലും ക്ലാസ് മുറിയിൽ ഇരിക്കാൻ അവസരം കിട്ടാതെ പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പൊതുപരീക്ഷക്ക് രണ്ടാഴ്ച മാത്രമായിരിക്കെ കനത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിൻ്റെ മുന്നറിയിപ്പുണ്ടായിരിക്കെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിൽ. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരമൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നത്. മലയാളം മാധ്യമത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പ്ലസ് വണ്ണിൻ്റെ ഇംഗ്ലീഷ് മാധ്യമത്തിലെ ക്ലാസ്സുകൾ ഉൾക്കൊള്ളാൻ ഏറെ പ്രയാസമാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലുമൊക്കെ ക്ലാസ് എടുത്ത് അവരുടെ അധ്യാപകർ പ്രശ്നം പരിഹരിക്കലായിരുന്നു പതിവ്. എന്നാൽ കയറ്റുവഴി സംപ്രേഷണം ചെയ്ത ക്ലാസ്സുകളൊന്നും മിക്ക കുട്ടികൾക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. ഭൂരിപക്ഷം വിദ്യാർത്ഥികൾ പുതിയ വിഷയങ്ങളുമായി ബന്ധം സ്ഥാപിക്കാനായിട്ടില്ലെന്നും അധ്യാപകർ പറയുന്നു. ഡിജിറ്റൽ സംവിധാനങ്ങളില്ലാതെയും വിദ്യാർത്ഥികൾ പ്രയാസപ്പെടുന്നു. കോച്ചിംഗ് ക്ലാസ്സുകളും ട്യൂഷൻ ക്ലാസ്സുകളും ഉള്ള വിദ്യാർത്ഥികളെ സാരമായി ബാധിക്കില്ലെങ്കിലും സാധാരണക്കാരുടെയും സാമ്പത്തികമായും സാമൂഹികമായും പിറകിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ഈ പരീക്ഷ കനത്ത പരീക്ഷണം തന്നെയാണ്. കോവിഡ് ശക്തി പ്രാപിച്ച ഈ അവസരത്തിൽ തീർത്തും അപ്രധാനവും മറ്റ് സംസ്ഥാനങ്ങളിൽ റദ്ദാക്കിയ പൊതുപരീക്ഷ കേരളത്തിലും ഒഴിവാക്കാവുന്നതാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. പ്ലസ് വൺ മോഡൽ പരീക്ഷകൾ പോലും പ്രഹസനമായി നടത്തി തീർക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് സംശയിക്കാം. മോഡൽ പരീക്ഷകൾ കൃത്യമായി വിലയിരുത്തി വിദ്യാർത്ഥികൾക്ക് പബ്ലിക് എക്സാമിന് പോകാൻ അവസരം നിഷേധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും. പൊതുപരീക്ഷയിൽ ഒരു ദിവസം ഒരു പരീക്ഷ നടക്കുമ്പോൾ ഒരു ദിവസം രണ്ട് പരീക്ഷ എഴുതേണ്ട പരീക്ഷ എങ്ങനെ മോഡലാവുമെന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നു. കടുത്ത മാനസികാവസ്ഥയിലുള്ള വിദ്യാർത്ഥികളിൽ പലരും ഇപ്പോഴും പഠിച്ചു തുടങ്ങിയിട്ടില്ല. പരീക്ഷ റദ്ദാക്കുകയോ അല്ലെങ്കിൽ അല്പദിവസമെങ്കിലും ഓഫ്ലൈൻ ക്ലാസ്സുകൾ നൽകി വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഒരുക്കിയിട്ട് പോരെ പരീക്ഷയെന്നും അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉചിതമായ തീരുമാനം കാത്തിരിക്കുകയാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും.